പുത്തൻ കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്നെ തട്ടുവന്ന് അയാൾ ക്ലച്ച് ഓഫ് ചെയ്ത് ഗിയർ ഇട്ട് ഇളഞ്ഞ് അയാളെ ബുദ്ധിയുള്ള നീ വിചാരിച്ചോളന്നല്ല അയാളെ കെട്ടിയോള് നീ തട്ടു നീയാലെ മോൻ കഷ്ടം അയാളുടെ മോടെ പ്രായമുള്ള ആ പെണ്ണിന് അയാൾക്ക് ഇപ്പൊ എല്ലാരെയും സംശയം നീ ചുളൂല് അവിടെ വല്ല കാലി ഇറക്കിയോ കുഞ്ഞാലിക്ക സത്യമായിട്ട് ഞാൻ ഇതുവരെ അവരുടെ മുഖം പോലും ശരിക്കും കണ്ടിട്ടില്ല അവന്റെ മരണ പണിയടിക്കാറായി പോയി സൈമൻ ചത്തിട്ടില്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ട് കുഞ്ഞാലിക്ക നമുക്ക് സൈമൺ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചാൽ എന്താ അവനെ കൊണ്ടുവന്നാ പിന്നെ ഒരു രസമാ തങ്ങുട്ടി മോനെ അവൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്റെ കടയിൽ വരാതിരിക്കില്ല ഒരു സേർട്ട് തരണം ഇല്ല എന്നാ ഒരു വീട് തരണം പേടിയുണ്ട് തരൂല എനിക്ക് പോടാ കടം വാങ്ങിച്ച് ഇവിടെ എഴുതി ഒരു അച്ഛയുണ്ട് ഇനി വീടി 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 എന്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ സൈമൻ തൽക്കാലം കൊണ്ട് പോണ്ട ഇവിടെ ഇങ്ങനെ എത്ര കാലം ഒളിവിൽ കഴിയും നീ മരിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ ആ അലോഷ്യസ് മുതലാളി വീണ്ടും നിന്നെ കൊടുക്കാൻ ശ്രമിക്കും അയാളെ വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി ഇന്നെനിക്കുണ്ട് മോനെ എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം എവിടുന്നുണ്ടായെന്ന് ആരെങ്കിലും അന്വേഷിക്കില്ലേ ഞാൻ എന്ത് വേണമെന്നാ വാസുവേട്ടൻ പറയുന്നത് നമുക്ക് തൽക്കാലം ഒരാൾമാറാട്ടം നടത്താം ആളാരാണെന്ന് ആരും അറിയണ്ട രസകരമായ പലതും കാണാം എങ്ങനെ അതൊക്കെ ഞാൻ ഏറ്റു ആദ്യം നമുക്ക് നല്ലൊരു വീട് വാങ്ങണം എന്നിട്ട് എന്നിട്ട് ഞാൻ പറയും പോലെ അവിടെ കേട്ടാ മതി റെഡി എനിക്ക് നമുക്ക് ഉണ്ടിട്ടിറങ്ങാം എന്തിനാ കുഞ്ഞു കഴിയുന്നത് അവന് പാല് കൊടുത്തിട്ടേ അതിന് വിശക്കുന്നുണ്ടാവും മുലപ്പാലല്ല കുപ്പിപ്പാലാ കൊടുത്തത് കുഞ്ഞിനെ കുറിച്ച് ഒരു ശ്രദ്ധയില്ല നോക്ക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കഴിഞ്ഞ മുഖം മേലാൽ ഞാൻ കാണരുത് ചെല്ല വേണ്ടെന്ന് പറഞ്ഞില്ല അവന്തര വാസുവേട്ടം വന്നില്ല അവന്തര അച്ഛൻ വേറെ വീട് അന്വേഷിച്ചു പോയിരിക്കുക വേറെ വീടോ ഇത് നിങ്ങളുടെ വീടല്ലേ യാതൊരു ബന്ധവുമില്ലാതെ അന്യരായി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളെ ഇതുവരെ അന്യരായി ഞാൻ കണ്ടിട്ടില്ല കേട്ട് തോന്നിയില്ലെങ്കിലും കാണുന്നവർ എന്തായിരിക്കും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലോ നമ്മൾ ജീവിക്കുന്നത് കാണുന്ന നാട്ടുകാരെന്ത് പറയും ഞാൻ നടുക്കടൽ മുങ്ങിത്താണുണ്ടിരുന്നപ്പോൾ ഈ നാട്ടുകാരാരെയും കണ്ടില്ല എനിക്കൊരു പുതിയ ജീവിതം തന്നത് വാസുവേട്ടനാണ് അച്ഛനോടല്ലേ കടപ്പാട് എനിക്ക് ഇവിടെ എന്ത് കാര്യം വന്ദന എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ബന്ധവുമില്ലാതെ ഞാൻ ഇവിടെ കഴിയുന്നത് ശരിയല്ല വന്ദനക്ക് ഏത് ബന്ധത്തിലും ഇവിടെ കഴിയാം ആളുകള് എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ എന്റെ ഭാര്യയാണെന്ന് പറയും അതിൽ കൂടുതലൊന്നുമില്ലല്ലോ ചേട്ടനെ സ്നേഹിക്കാൻ വേറെ ആളുണ്ടെന്ന് എനിക്കറിയാം വന്ദന എനിക്ക് ഈ ജീവിതത്തിൽ നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാ ഉള്ളത് ഇന്നലെ രാത്രി ഞാൻ ബെഡ്റൂമിൽ വന്നപ്പോ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത് വാസുവേട്ടനെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല ഇതിൽ എന്ത് വഞ്ചന നാട്ടിൽ നടക്കാത്ത കാര്യമാ ഞാൻ നിരവധി പ്രശ്നങ്ങളിൽ പെട്ട് വേദനിക്കുന്നവരാണ് എല്ലാ ജീവിത സ്വാഭാവികങ്ങളുമുള്ള സൈമൻ ചേട്ടന് വേദനയോ എന്റെ പ്രയാസങ്ങൾ വന്ദനയ്ക്കറിയില്ല ആ പ്രയാസങ്ങളിൽ പങ്കേരാൻ ഒരാള് കൂടി ഉള്ളത് നല്ലതല്ലേ അവസരം വരുമ്പോ ഞാൻ ക്ഷണിക്കും ഡാഡി ഒരു പുതിയ ബിസിനസ് അടങ്ങിയിരിക്കുന്നു നോക്കാമോ ആ വാസുവേട്ടൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നത് ഒരു ചരക്ക് കപ്പലും ഷിപ്പിംഗ് ഏജൻസിയും ഒക്കെ കൂടി വിൽക്കാൻ വന്നിരിക്കുന്നു നമുക്കത് വേണോ വേണം
നമുക്ക് വാങ്ങണം. ലാഭനഷ്ടമല്ല പ്രശ്നം. വാസുവിന് താല്പര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. എങ്കിൽ നാളെ തന്നെ പോയി നോക്കണം. മൂപ്പരെ വിളിക്കുന്ന കുഞ്ഞാലി എന്നല്ലേ പേര്? ആ പേര് കുഞ്ഞാലി എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ പഴയ ബിസിനസ്സൊക്കെ നിർത്തി ഈ പോലീസുകാർ എടുത്ത ജടിയും കുത്തും ചവിട്ടോ കുടുങ്ങിയിട്ട് ശരീരം ആകെ ക്ഷീണിച്ച് ഇപ്പൊ ബിസിനസ്സേ ഇല്ല. നിങ്ങളെ നമുക്ക് മനസ്സിലായില്ലല്ലോ. എന്നാൽ എനിക്ക് നിങ്ങളെ മനസ്സിലായി. എന്താണ് ക്യാപ്റ്റൻ സൈമനെ നിങ്ങൾ അറിയൂ? അറിയാം. നമ്മൾ ചോദിക്കാറുണ്ട്. ഇനി പാവം ചത്തുപോയി. എന്താക്കാനാ? പഠിച്ചവൻ വിളിച്ച് അവൻ അങ്ങോട്ട് പോയി. എന്ത് ചെയ്യാനാണ്? എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മോനെ സൈമൻ, അള്ളാ മുത്തു മോനെ, നീ മയ്യത്തായി പോയി നാട്ടിന് മുയ്യുമെന്ന് പറഞ്ഞു ആലോചിച്ചും കുട്ടരും പറഞ്ഞു വരുത്തിയത്. അല്ലെ, ഞമ്മ സൂസൻ എവിടെയെന്ന് വല്ല പിടിയുണ്ടോ? എല്ലാം ഞാൻ അറിഞ്ഞു. കഷ്ടായി പോയി. പക്ഷെ ആ പെണ്ണു പാവ, അവള് പാവമോ? ബാക്കിയെല്ലാം ഞാൻ കാറിൽ ഇരുന്ന് പറഞ്ഞു തരാം. പേരെന്തോന്നാ പറഞ്ഞത്? ആൻഡ്രു സേവിയർ. മലയാളം അറിയില്ലെന്നാ ഞാൻ ആദ്യം കരുതിയത്. ഞാൻ ജനിച്ചത് മലയാള നാട്ടിലാണെങ്കിലും പഠിച്ചതും വളർന്നതും ഒക്കെ മലയാളിയിലായിരുന്നു. എന്നിട്ടും മലയാളം മറന്നില്ലല്ലോ. മറക്കാത്ത രണ്ടേ ഉള്ളു, മര്യാദയും മാതൃഭാഷയും. വേറെ കടിക്കാനോ കുറിക്കാനോ വല്ലതും വേണോ? എക്സ്ക്യൂസ് മീ, ഹാവ് എ പെക്ക് വിത്ത് മീ? നോ താങ്ക്സ്. ചായയോ ചാരായമോ കുടിക്കാറില്ല. നല്ലത്. അല്ലപ്പാ, കാത്തു കൊണ്ടുവരാൻ പറയും. കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു. മുഖവുര കൂടാതെ കാര്യങ്ങൾ പരസ്പരം മനസ്സിലായല്ലോ. ഇനി വിലയുടെ കാര്യം മാത്രം ഒന്ന് ഉറപ്പിച്ചാൽ മതി. വിലയുടെ കാര്യത്തിൽ നമ്മൾ തെറ്റിപ്പിരിയാൻ പാടില്ല. മിസ്റ്റർ സേവിയർ ആണെങ്കിൽ ഷിപ്പിംഗ് ബിസിനസിനെ കുറിച്ച് അറിയാവുന്ന ആളല്ലേ? എന്താ? എക്സ്ക്യൂസ് മീ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പിന്നെ വരാം. വരൂ.